നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന റെയിൽവേ പാലം തകർന്നു വീണു. 3 തൊഴിലാളികൾ ഈ അപകടത്തിൽ മരിച്ചു. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പാലമാണ് തകർന്നു വീണത്. നിരവധി തൊഴിലാളികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന രക്ഷാപ്രവർത്തകരാണ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. 3 തൊഴിലാളികളോളമാണ് കോൺക്രീറ്റ് കട്ടിലകൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നിർമ്മാണത്തിലിരുന്നതാണ് തകർന്നു വീണത്. രക്ഷാപ്രവർത്തനത്തിനായി ക്രെയിനുകളും എക്സവേറ്ററുകളും എത്തിച്ചിരുന്നു. നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന ഗഡറുകൾ തെന്നിമാറിയതാണ് പാലത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുംബൈ അഹമ്മദാബാദ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ ഇടനാഴിയായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. പാലം തകർന്നതിൽ NHSRCL അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പാലത്തിന് ഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഈയിടേക്കായിരുന്നു ഉത്തരാഖണ്ഡിൽ ബസ് മലയിടുക്കിലേക്ക് മറിഞ്ഞു വീണ് അപകടമുണ്ടായത്. 36 മരണമുണ്ടായി. അൽമോറ ജില്ലയിലെ മർച്ചുലയിലായിരുന്നു ഈ അപകടമുണ്ടായത്. ഗഡ്വാളിൽ നിന്ന് കുമാവോണിലേക്ക് 45 യാത്രക്കാരുമായി സഞ്ചരിച്ച ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. 200 അടി താഴ്ചയിലേക്കായിരുന്നു ബസ് മറിഞ്ഞത്. നിരവധി പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പോലീസും ദുരന്ത നിവാരണ സേനയും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവർക്ക് എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുമെന്നും രക്ഷാപ്രവർത്തനത്തിന് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ ആവശ്യമെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി ഈ ഒരു അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. ബസ് അപകടം സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും ഈ ഏരിയയിലെ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിനിടെ ബസ്സിൽ നിന്ന് തെറിച്ചുവീണ യാത്രക്കാരായിരുന്നു അപകട വിവരം അധികൃതരെ അറിയിച്ചത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ദുരന്ത നിവാരണ സെക്രട്ടറി, കുമയോൺ ഡിവിഷൻ കമ്മീഷണർ, അൽമോറ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുമായി സംസാരിക്കുകയും ബസ് അപകടത്തെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തു. അപകടത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ മജിസ്റ്റീരിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.